ജില്ലയിൽ ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച ബഹുമതി ഇനി വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിന് സ്വന്തം. ഭരണസമിതി രണ്ടാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ വിശാലമായ ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സമസ്ത മേഖലയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് അവതരിപ്പിച്ച ബജറ്റിന് സമിതിയുടെ പൂർണ്ണ പിന്തുണയാണ് ലഭിച്ചത്. വൈസ് പ്രസിഡന്റ് ഡി ഷാജി ആമുഖത്തിന് ശേഷം പേപ്പർ കെട്ടുകൾക്ക് പകരം ടാപ്പ് ഓൺ ചെയ്താണ് ബജറ്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് ഹാളിൽ അംഗങ്ങൾക്ക് വായിക്കാൻ പാകത്തിന് ബജറ്റ് പ്രൊജക്ടറിലൂടെയും മൊബൈലിലൂടെയും കാണാനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു. വിളപ്പിൽ പഞ്ചായത്ത് സമ്പൂർണ്ണ പെൻഷൻ പഞ്ചായത്താകുമെന്നും ബജറ്റിൽ വ്യക്തമാക്കി. ഇതോടെ 60 വയസ്സ് കഴിഞ്ഞ അർഹതപ്പെട്ട എല്ലാവർക്കും പെൻഷൻ ലഭ്യമാക്കും. കൂടാതെ അർഹതപ്പെട്ടവരെ കണ്ടെത്തുന്നവർക്ക് പാരിതോഷികവും ബജറ്റിൽ പ്രഖ്യാപിച്ചു. സമ്പൂർണ്ണ ഹരിത കർമ്മസേനയുടെ സേവനത്തിനു ബജറ്റിൽ ഊന്നൽ നൽകുന്നു. വിളപ്പിൽ പഞ്ചായത്തിൽ കളിക്കളങ്ങൾക്കായി 1.5 കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് കാര്യാലയത്തിൽ വരുന്ന ആവശ്യക്കാരന് നിമിഷ നേരം കൊണ്ട് ക്ലറിക്കൽ ജോലി പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റുകൾ നൽകാനും നടപടിയുണ്ടാകും. കൂടുതൽ പരിശോധനകൾ വേണ്ടാത്ത എല്ലാ അപേക്ഷകൾക്കും ഉടനടി തീർപ്പുണ്ടാക്കുക വഴി ആവശ്യക്കാരന്റെ അലച്ചൽ ഒഴിവാക്കുകയാണ് ലക്ഷ്യം. ഇത്തരത്തിൽ ആദ്യ ഡിജിറ്റൽ ബജറ്റിൽ അവതരിപ്പിച്ച എല്ലാ പദ്ധതികൾക്കും നിർദ്ദേശങ്ങൾക്കും സമിതിയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും ഏറ്റവും ജനോപകാരപ്രദമായ രീതിയിൽ വിഭാവനം ചെയ്ത ബജറ്റാണ് ഇതെന്നും ബജറ്റ് അവതരണത്തിന് ശേഷം വൈസ് പ്രസിഡന്റ് ഡി ഷാജി പറഞ്ഞു. ഒരു പ്രത്യേകത എന്ന് പറയാം, ഒരുപക്ഷേ കേരളത്തിൽ രണ്ടാമതാണ് ഇത്തരത്തിൽ സമ്പൂർണമായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഏകദേശം 331,71,898 രൂപ വരവും 30,71,06,885 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റിലെ 1,02,06,63,213 രൂപ മിച്ചം പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഊന്നൽ നൽകിയിട്ടുള്ളത് ഭവന നിർമ്മാണത്തിന് 2 കോടി രൂപയും അതുപോലെ തന്നെ ആരോഗ്യമേഖലയ്ക്ക് 41,80,000 രൂപയും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ സ്കൂളിനും അതും അവരുടെ ആ സ്കൂളുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങൾക്കും 50,00,000 രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അംഗനവാടി പൂരക പോഷണാഹാരങ്ങൾക്കും അതുപോലെ തന്നെ അംഗനവാടിയുടെ മറ്റ് പ്രവർത്തനങ്ങൾക്കുമായി 56,00,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. എൻലൈറ്റ് ന്യൂസ്, വിളപ്പിൽ ശാല.